ജന്മനാടുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ നടി ഷീല സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. കോവിഡ് മഹാമാരി കാരണം 2.5 വർഷമായി കേരളത്തിൽ നിന്നും അകന്ന് ചെന്നൈയിൽ കഴിയുന്ന ഷീല ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നാട്ടിലെ പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയത്തിന് ഒരുങ്ങുന്നത്. കോവിഡ് കാരണം വീട് വിട്ട് ഒരിടത്തും പോകാറില്ലെന്ന് ഷീല വെള്ളി നക്ഷത്രത്തോട് പറഞ്ഞു. ഇതോടെ നാടുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ ബ്രോഡ് ഐഡിയിൽ അഭിനയിക്കാനുള്ള അവസരവും നഷ്ടമായി. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നതിനാൽ ഭയം കാരണം ആക്ഷണം നിരസിച്ചു. ഇപ്പോൾ അത് വലിയൊരു വിഷമമാണെന്ന് ഷീല പറയുന്നു. നല്ലൊരു അവസരമായിരുന്നു അത്. പൃഥ്വിരാജിനെ പോലെ മിടുക്കനായ ഒരു സംവിധായകന്റെ മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരമാണ് നഷ്ടമായത്. സത്യത്തിൽ കോവിഡ് വലിയൊരു നഷ്ടമാണ് എനിക്ക് വരുത്തിയതെന്ന് ഷീല പറയുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. ശരീരം വേറെ, തല വേറെ എന്ന് പറയുന്നത് പോലെയായി. അത് പരിഹരിക്കാൻ ഒരു മാധ്യമം എന്ന നിലയിലാണ് ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങിയത്. ഷീല പറയുന്നു, കേരളത്തിൽ എനിക്ക് വീടൊന്നുമില്ല, ചെന്നൈയിലാണ് താമസം. പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി കേരളത്തിലേക്ക് വരുമായിരുന്നു. അപ്പോഴൊക്കെ എന്നെ അറിയാവുന്നവരും എനിക്ക് അറിയുന്നവരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരിൽ പലരും ഇപ്പോഴും ഫോണിൽ ബന്ധപ്പെടാറുമുണ്ട്. അവരുടെ ആഗ്രഹം കൂടി മാനിച്ചാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ തീരുമാനിച്ചത്. യൂട്യൂബിൽ സജീവമാകാനായിരുന്നു കൂടുതൽ പേരും ആവശ്യപ്പെട്ടത്. ഇക്കാര്യം മകൻ വിഷ്ണുവിനോട് പറഞ്ഞു. മകൻ സംവിധായകനും പേരക്കുട്ടികൾ ക്യാമറയും കൈകാര്യം ചെയ്യാമെന്ന് ഉറപ്പു നൽകി. അഭിനേതാവ് കൂടിയായ വിഷ്ണു നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മകന്റെയും പേരക്കുട്ടികളുടെയും പിന്തുണ കൂടി കിട്ടിയപ്പോൾ ഷീലയ്ക്ക് ധൈര്യമായി. നേരത്തെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും അതിൽ സജീവമല്ല. ഇനി തന്റെ വിശേഷങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാനാകുമെന്ന് ഷീല പറയുന്നു. മാത്രമല്ല തന്നെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഇതിലൂടെ അറിഞ്ഞിട്ട് വേണം ഒരു യൂട്യൂബ് ഉൾപ്പെടെയുള്ള മറ്റ് സോഷ്യൽ മീഡിയയിൽ ചുവടുവെക്കാനെന്നും ഷീല വ്യക്തമാക്കി. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അമ്മയ്ക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇത് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് എപ്പോഴും വന്ന് ഞാൻ കേരളത്തോട്ട് പോവും, കേരളത്തിലുള്ള ജനങ്ങളെ കാണും, സംസാരിക്കും. എനിക്ക് അതിനൊക്കെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ വെച്ചാൽ, ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ റിലീസായ ഒരു പടം ഉണ്ടല്ലോ, ബ്രോഡാഡി, അതിലെ എന്നെയാണ് വിളിച്ചിരുന്നത് അഭിനയിക്കാനായിട്ട്. പക്ഷെ എനിക്ക് കൊറോണ ആയത് കോവിഡ് കാലത്ത് പോവാനായിട്ട് പേടി കൊണ്ട് ഞാൻ പോയില്ല. എനിക്കത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണത്, പോവാതിരുന്നത്. എന്താ വെച്ചാൽ നല്ലൊരു ചാൻസ്, അതായത് പൃഥ്വിരാജ് പോലെ നല്ലൊരു ഡയറക്ടറും പിന്നെ മോഹൻലാലെ പോലെ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ഉടനെ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് പോയല്ലോ എനിക്ക്. എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് യാതൊന്നും, ഞാൻ അങ്ങനെ കട്ടായി പോയി, ഒരു എന്റെ ബന്ധം കട്ടായി പോയി. എന്റെ ശരീരം വേറെ, തല വേറെ മാതിരിയായി പോയി, അങ്ങനെയായി പോയി. അപ്പൊ അവരുമായിട്ട് ഒരു ബന്ധം വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മീഡിയ വേണം. മനസ്സിലായി. അപ്പൊ അത്തരം ഒരു പഴയ ബന്ധം തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരുമായിട്ടൊക്കെ. കേരളത്തിൽ ഞാൻ താമസിക്കുന്നില്ല, എനിക്ക് അവിടെ വന്ന് അവിടെ വീടോ വീടോ ഒന്നുമില്ല. അവിടെ താമസിക്കുന്നില്ല, ഇവിടെയാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഷൂട്ടിന് എപ്പോഴും വരും. മനസ്സിലായി. ഷൂട്ടിന് ഇപ്പൊ ഈ കൊറോണ കോവിഡ് സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരിടം തുടങ്ങാൻ. മനസ്സിലായി. അതിനാണ് ഞാൻ തുടങ്ങിയത്. അതാണ് ഇത് ആരാണ്? ഇത് കൊച്ചുമക്കളാണോ? ആരെങ്കിലും ആണോ? അല്ല, എന്റെ മകനാ. അത് വേറെ ആൾക്കാരാണ് ഒക്കെ ചെയ്തത്, ചോദിച്ചത്. പലരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ യൂട്യൂബില് വന്ന് ഇങ്ങനെ നിങ്ങൾ ചെയ്യാമോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഇൻസ്റ്റാഗ്രാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, അവനൊരു ഷോർട്ട് ഫിലിം ഡയറക്ടറൊക്കെയാണ്, ഇവിടെ തമിഴിലത്തെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ കലിംഗർ ടി വിക്ക് വേണ്ടിയും സൺ ടി വിക്ക് വേണ്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോനാണ് എടുക്കുന്നത്. കൊച്ചുമക്കൾ ഞങ്ങളുടെ ഒരു കുടുംബമാണ്, അതായത് എന്റെ കൊച്ചുമക്കളെ രണ്ടുപേരും ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കും, എന്റെ മകൻ ഡയറക്ഷൻ. ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഡയറക്ടറെ അഭിനയിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് എന്റെ കൂടെ അഭിനയിക്കുന്നത്. ആ പറയും, അല്ല അല്ല അമ്മ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് പറയാം, നിന്റെ പഴയ അഭിനയൊന്നും വേണ്ട, കുറച്ച് നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അപ്പൊ മകനോട് ഇത് പറഞ്ഞപ്പോ മകന് സന്തോഷമായി. മകന് സന്തോഷമായി. മകന് എന്താച്ചാൽ, അമ്മ ഇങ്ങനെ ധരിച്ചിരിക്കുന്നു, യാതൊരു പുറത്തു പോകാനും വയ്യ. അങ്ങനെപ്പോ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത്. അമ്മ ഇവിടെ വന്നിട്ട് എത്ര? ഇപ്പൊ ലാസ്റ്റ് വന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിട്ടായിരുന്നു? ലാസ്റ്റ് ഇവിടെ വന്നത് 2.5 കൊല്ലമായി. ഓ, അതേതായിരുന്നു? ഏത് സിനിമയ്ക്കല്ല, ഏതൊരു ഫംഗ്ഷന് വേണ്ടി, ഏതൊരു ഫംഗ്ഷന് വേണ്ടിയാണ് വന്നത്. വന്നതാണ്. അതപ്പോ ഫേസ്ബുക്കിലോട്ട് ഇനി അടുത്ത് കച്ചവട വെക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൽ അത് അവിടെ ഇവിടെ ഉണ്ട്. എനിക്ക് ഫേസ്ബുക്കിൽ അത്രയും എനിക്ക് ഞാൻ ലൈവ് അല്ല. ലൈവ് അല്ല, അതുകൊണ്ട് ഇതുവഴി
ശീല അമ്മയെ കേരളത്തിലുള്ളവർക്ക് കാണാം. കാണാം. ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ പതുക്കെ വന്ന് യൂട്യൂബിലൊക്കെ പോകെ ചോദിക്കുന്നുണ്ട്, യൂട്യൂബിലേക്ക് മാറാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ അങ്ങനെ ഒന്ന് തീരുമാനിച്ച ആദ്യം ഇൻസ്റ്റാഗ്രാമില് പോവാം, എനിക്ക് എത്ര പേരുണ്ട്, എന്നെ ആരാ എന്നെ എന്നെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ടും പതുക്കെ പോവാലോ. മനസ്സിലായി. എന്നാണ് ഓക്കെ.